ഡാഡ്സ് ആൻഡ് മോംസ് എല്ലാവർക്കും അമ്മ ജംഗ്ഷൻ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കുഞ്ഞ് ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നുണ്ടോ? ഈ പറയുന്ന എനിക്കും ഇത് അനുഭവപ്പെട്ടുള്ള കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടോപ്പിക് അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. നിങ്ങളുടെ കുഞ്ഞ് ഫുഡ് കഴിക്കുന്നില്ല എന്ന് കരുതി നിങ്ങൾ അതുകൊണ്ട് അവർക്ക് ടി വി കാണിക്കുക, അല്ലെങ്കിൽ പിന്നെ മൊബൈല് കാണിക്കുക, അത് വെച്ചിട്ട് അവർ ഫുഡ് കഴിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്കാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ചോക്ക് ആവാനുള്ള കാരണമുണ്ട്. അതുകൊണ്ട് അവർക്ക് മീൽ ടൈമിന്റെ ഇമ്പോർട്ടൻസേ അവർക്ക് മനസ്സിലാവാറില്ല. അവർക്ക് കണ്ണൊക്കെ വളരെ ദോഷമാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് അവോയ്ഡ് ചെയ്യുക. ജസ്റ്റ് 6 മന്ത്സ് കമ്പൽസറി നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഒരിക്കൽ പോലും അപ്പം സോളിഡ് ഫുഡ് സപ്ലിമെന്റ് ചെയ്യാൻ നമ്മൾ പാടില്ല. എപ്പോഴും നമ്മൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കാറുണ്ട്. അവരെന്ത് വെച്ച് കഴിഞ്ഞാൽ ലീൻ ചെയ്ത് അവർ നോക്കാറുണ്ട് നമ്മൾ കഴിക്കുന്നത് എന്താണ്. ആ സമയത്ത് മാത്രമാണ് നമ്മൾ ഫുഡ് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മോസ്റ്റ്ലി 6 മന്ത്സ് കഴിഞ്ഞ ശേഷമാണ്. സോ ഞാൻ സ്ട്രെയിറ്റ് ടോപ്പിക്ക് തന്നെ പോട്ടെ. ഫസ്റ്റ് ടോപ്പിക് എന്താണ്, എന്തൊക്കെയാണ് കോമൺലി കണ്ടുവരുന്ന റീസൺസ്. ഒന്നാമത്തെ റീസൺ ആയിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് ജലദോഷമോ പനിയോ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് വിശപ്പ് വരാറില്ല. രണ്ടാമതായിട്ട്, അഥവാ അവരെന്തെങ്കിലും ആന്റിബയോട്ടിക്സ് വല്ലതും എടുക്കുവാണെങ്കിൽ അതിന്റെ ഒരു സൈഡ് ഇഫക്റ്റ് ആയിട്ട് തന്നെ അവർക്ക് ഫുഡ് കഴിക്കാൻ തീരെ തോന്നത്തില്ല. ചെറിയ കുഞ്ഞുങ്ങളാണ്, ഇപ്പൊ 1 വയസ്സ് പ്രായമാവാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, അങ്ങനത്തെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ചിലപ്പം പല്ല് വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് കാണും, ടീത്തിങ്ങിന്റെ ഇഷ്യൂ. അപ്പൊ തന്നെ അവരുടെ ഗംസ് ഒക്കെ സ്വോളൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആക്ച്വലി അത് ചവയ്ക്കാനും അത് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാണും. സോ ആ സമയത്ത് അവർ ഫുഡ് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒരു റീസൺ ആണ്, നമ്മൾ സെയിം ആയിട്ടുള്ള ഫുഡ് തന്നെ അതിന് കുഞ്ഞുങ്ങൾക്കായിക്കോട്ടെ, ടോഡ്ലേഴ്സ് ആയിക്കോട്ടെ, കിഡ്സ് ആയിക്കോട്ടെ, സെയിം ഫുഡ് നമ്മൾ സെയിം പാറ്റേണിൽ നമ്മൾ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ബോറടിക്കും, നമുക്കാണെങ്കിലും ബോറടിക്കും. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ, അതിന് ലേശം വെറൈറ്റീസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വെറൈറ്റീസ് നമ്മൾ പ്രത്യേകിച്ചൊന്നുമല്ല, ഗാർണിഷിംഗ് ലെവല് കുറച്ചൊന്ന് ചേഞ്ച് ചെയ്യുക, കളർഫുൾ ആക്കുക. ബിക്കോസ് കിഡ്സ് ആണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമുക്ക് കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടം തോന്നും. അതാണ് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ, തണുപ്പായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് നമ്മൾ കാണിക്കും. നമുക്ക് കഴിക്കാതിരുന്ന് നമുക്ക് കിടന്നുറങ്ങാനൊക്കെ നമുക്ക് തോന്നുന്നത്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മൾ സ്കെഡ്യൂൾ ഫോളോ ചെയ്യണം. നമ്മളൊരു പ്രോപ്പർ സ്കെഡ്യൂൾ വേണം ഫോളോ ചെയ്യാൻ വേണ്ടി. അതിപ്പോൾ നിങ്ങൾക്ക് കൺവീനിയൻസ് ആയിട്ടില്ല, കുഞ്ഞിൻ്റെ കൺവീനിയൻസ് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഫോളോ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴാണ്, ലഞ്ച് എപ്പോഴാണ്, ഡിന്നർ എപ്പോഴും. ഇപ്പോൾ 3 തവണ ഫീഡ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഫീഡിങ്ങിന്റെ കാര്യം പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ആദ്യം നമ്മൾ 6 മന്ത്സ് കഴിഞ്ഞ ശേഷം നമ്മൾ അറ്റ് എ ടൈം 1 തവണ നമ്മൾ, ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഒറ്റ ഒരു തവണ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ആ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ സോളിഡ് ഫുഡ് തന്നെ നമ്മൾ ഒരു 2-3 ദിവസം അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് അതിന് വല്ല അലർജിക് റിയാക്ഷൻ ഉണ്ടോ നോക്കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പാടുള്ളൂ. പിന്നെ പതിയെ പതിയെ വേണം നമ്മൾ 2 തവണ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പതിയെ നമ്മൾ 3 തവണ ലാസ്റ്റിൽ കൊടുക്കുന്ന ലെവൽ, അതൊരു 8-10 മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ 3 ടൈംസ് കൊടുക്കുന്ന ലെവലിലേക്ക് മാറും. അതേപോലെ തന്നെ ടെക്സ്ചർ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. 6 മാസമായ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ, അല്ലെ 6-7 മാസമാണെങ്കിൽ, അവർക്കൊക്കെയാണ് പ്യൂരിയുടെ ഫുഡ്സ്, ആപ്പിളിന്റെ പ്യൂരിയ അല്ലെ അവക്കാഡോ പ്യൂരിയ, ഇതൊക്കെ നമുക്ക് അവർക്ക് ആക്ച്വലി താല്പര്യപ്പെടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു 8-9-10 മാസം ആ മാസമാകുന്ന പിള്ളേർക്കാണെങ്കിൽ അവർക്ക് അതേ ഫുഡ് കൊടുത്താൽ അവർക്ക് ഇഷ്ടം വരത്തില്ല. അവർക്കപ്പം കുറച്ച് ഉടച്ച് ഫുഡ് വേണം, നമുക്ക് ഉടച്ച് ഇഡ്ഡലിയൊക്കെ ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നത് കഴിക്കാൻ. ചെറിയ പല്ലൊക്കെ വന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്കാണെങ്കിൽ കഴിക്കുമ്പോൾ എന്ത് പറ്റുക വെച്ചാൽ, അവർക്ക് ച്യൂ ചെയ്ത് കഴിക്കാനായിരിക്കും താല്പര്യം. അപ്പൊ അവർക്ക് പ്യൂരിയഡ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു താല്പര്യവും കാണത്തില്ല കഴിക്കാൻ. അവരിരുന്ന് കരയും ബഹളം ഉണ്ടാക്കും, അവരെ ഫുഡിനോട് അതേപോലെ തന്നെ റെഫ്യൂസ് ചെയ്യും. ന്യൂ ബോൺ തൊട്ട് 1 വയസ്സ് വരെ നോക്കഴിഞ്ഞാൽ അവർക്ക് നിരവധി മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ, അവർക്ക് ആക്ച്വലി കമന്ന് വീഴാനുണ്ട്, അവർക്ക് മുട്ട എഴുതാനുണ്ട്, അവർക്ക് എണ്ണീറ്റ് നിൽക്കാനുണ്ട്, അവർക്ക് നടക്കാനുണ്ട്, അങ്ങനെ പലതരം മൈൽ സ്റ്റോൺ അവർ അച്ചീവ് ചെയ്യാനുണ്ട്. സോ ആ സമയത്തും അവർ റെഫ്യൂസിൽ കാണിക്കാറുണ്ട് ഫുഡിനോട്. അത് റെഫ്യൂസിങ് ദ സ്പൂൺ എന്ന് പറയും. അതേപോലെ തന്നെ ഗ്രോത്ത് സ്പർട്ടിന്റെ ടൈമിലും അവർ ആക്ച്വലി ഫുഡ് റെഫ്യൂസ്, അത് ഒരു ചെറിയ ടൈമിലാണ്. അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് വായിക്കാം. നെക്സ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇവർക്ക് ഐഡിലായിട്ട് കുഞ്ഞുങ്ങൾ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല, അവർ ജസ്റ്റ് കളിക്കുന്നില്ല, ഒന്നുമില്ല, അവർ ഒരേ ഭാഗത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ അവർ കൺസ്യൂം ചെയ്യുന്ന ഫുഡ് അവർക്ക് എവിടെയും എനർജി ലൂസ് ആവുന്നില്ല. സോ നമ്മൾ പ്ലേ ടൈം പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മൾ പ്ലേ ടൈം എന്തായാലും ഇൻവോൾവ് ചെയ്യണം. ഇപ്പം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾ വെളിയിൽ പോയി കുഞ്ഞുങ്ങളെ കൊണ്ട് കളിപ്പിക്കുക, അത് പറ്റത്തില്ലെങ്കിൽ തന്നെ വീട്ടിൽ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും അവർക്ക്
ഒരു കളിയോ എന്തെങ്കിലും നമ്മൾ ഇൻവോൾവ് ആയി കളിക്കുക, അത് നമുക്ക് കൂടുതൽ ഒരു നല്ലൊരു പീസ്ഫുൾ എൻവയറമെന്റ് അവർക്ക് ഉണ്ടാക്കും. നമ്മൾ ഗ്യാപ്പുകൾ നോക്കുക, ഒരു ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ഫുഡ് നമ്മൾ കൊടുക്കുമ്പോൾ എത്ര ഗ്യാപ്പ് ഉണ്ട്, അത് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് അത് കഴിക്കാൻ പറ്റത്തില്ല. ഒരു നല്ല ഒരു ഗ്യാപ്പ്, 2-3 hours ഗ്യാപ്പ് കഴിഞ്ഞ ശേഷം വേണം നമ്മൾ ആക്ച്വലി അടുത്ത സോളിഡ് ഫുഡ് കൊടുക്കാൻ വേണ്ടി. അത് ഫീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, അവർക്ക് ഫീഡിങ് എസെൻഷ്യൽസ് കറക്റ്റ് ആണോ എന്ന്. ഫോർ എക്സാമ്പിൾ, അവർക്ക് ഹൈജിയർ ഉണ്ടോ, അതേപോലെ തന്നെ അവർക്ക് ബി പി ഫ്രീ ആയിട്ടുള്ള യൂട്ടൻസിൽസ് ഉണ്ടോ നമ്മൾ നോക്കണം. എന്താ കാരണം വെച്ചാൽ, അവരുടെ ബോഡി അപ്രൈറ്റ് ആയിട്ട് ഇരുന്നാലേ അവരുടെ ഫുഡ് നേരമണ്ണം പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ അവർക്ക് ചോക്കിങ്ങുള്ള പ്രശ്നം ഉണ്ടാവാം. അടുത്തതായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തിരി മുതിർന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ നമുക്ക് പതിയെ കിച്ചണിലേക്ക് കയറ്റാൻ പറ്റും. കിച്ചണിലേക്ക് കയറ്റി അവരും നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഒരു എൻകറേജ്മെന്റ് ആയിരിക്കും, അവരുണ്ടാക്കിയ ഫുഡ് അല്ലെങ്കിൽ അവരോട് ചേർന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഫുഡ് അവർക്ക് കഴിക്കാൻ ഒരു പ്രത്യേക ആഗ്രഹം കാണും. പിന്നെ ഒരു കാര്യം നമ്മൾ നോക്കേണ്ടത്, കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബാത്ത് ചെയ്യുമ്പോൾ, അവരെ കുളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഓയിൽ ബാത്ത് ആയിരിക്കുമല്ലോ ചെയ്യുന്നത്, അപ്പൊ ആ സമയത്ത് നമ്മൾ അവർക്ക് നല്ലോണം മസാജ് ചെയ്യണം. കാരണം അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വരികയും പിന്നെ അവർക്ക് അതേപോലെ തന്നെ അവർക്ക് വിശപ്പ് കൂടുകയും, അതിപ്പോ പാലാണെങ്കിലും അവർക്ക് ഫുഡ് കൊടുക്കുമ്പോഴും അവർക്ക് വിശപ്പ് കൂടുകയും ചെയ്യും. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് നോക്കുന്നുണ്ടെങ്കിൽ എന്താണ്, ഞാൻ റീസൺസ് മാത്രമാണ് പറയുന്നത്, റീസൺസ് അല്ല, ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ടിപ്സും ഞാൻ ചേർത്ത് പറയാണ്. കാരണം നിങ്ങൾക്കത് മിക്സപ്പ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്കത് എളുപ്പമായിരിക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദി പിള്ളേർക്ക് വരുന്നതാണ് വിരശല്യം. വിരശല്യം വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഒരമരുന്ന് കൊടുക്കുക. ഇപ്പൊ ഞാൻ എന്റെ കുഞ്ഞു കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കോട്ടയ്ക്കൽ ആയുർവേദശാലയിൽ നിന്ന് ഞാൻ മേടിച്ച ഒരമരുന്നാണ്. ഇതിപ്പോ ഞാൻ മേടിച്ച ഒരമരുന്നാണ്, ഇതിപ്പോ എനിക്ക് എത്രയാണ്, ഒരു 5-8 months ഞാൻ ഇത് തന്നെ, ഇതിനകത്ത് ഇഷ്ടമായ സ്ട്രിപ്സ് ഉണ്ട്. സോ ഇതിനകത്ത് ഒരു സ്ട്രിപ്പിനകത്ത് ഒരു അര ഗുളികയാണ് എന്നോട് ആക്ച്വലി അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്. സോ അതാണ് ഞാൻ കുഞ്ഞിന് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ബോണിസാൻ കൊടുക്കാനും നമുക്ക് പറ്റും. ബോണിസാനോ അല്ലെ ഗ്രേപ്പ് വാട്ടർ, ഇതൊക്കെ നമുക്ക് ആക്ച്വലി കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ചില കുഞ്ഞുങ്ങൾക്ക് കാണുന്നതാണ് അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ സിങ്ക് ഡെഫിഷ്യൻസി. ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് പോംഗ്രനേറ്റിന്റെ ജ്യൂസോ അല്ലെ ക്യാരറ്റിന്റെ ജ്യൂസോ ഇതൊക്കെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം. അതേപോലെ തന്നെ സിങ്കിന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനകത്ത് നമുക്ക് കാഷ്യൂ അല്ലെ പംകിൻസോ അല്ലെ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗോതമ്പോ ചിക്കൻ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് റാഗിയും ഇൻക്ലൂഡ് ചെയ്യാം. റാഗിക്കകത്ത് ഇഷ്ടമാതിരി സാധനങ്ങളുണ്ട്, തായ്മനുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അതേപോലെ തന്നെ സിങ്ക് ഉണ്ട്. സോ അതേപോലെ തന്നെ എക്സ്ട്രാ ഇഷ്ടമാതിരി മിനറൽസും കണ്ടൻസും ഉള്ള കാര്യമാണ്, വൈറ്റമിൻസും ഉള്ള സാധനമാണ് ഈ റാഗി എന്നുള്ള സാധനം. അത് നമുക്ക് ദോശയായിട്ടോ പുട്ടായിട്ടോ ഇഡ്ഡലി ആയിട്ടോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് തീരെ പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് നമുക്ക് കുറുക്കുമാതിരി കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഇത്തിരി അവരൊരു ചവച്ചു കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് അവരുടെ ലഡു പരുവത്തിലോ അങ്ങനെയൊക്കെ നമുക്ക് ആക്ച്വലി അവർക്ക് കൊടുക്കാൻ പറ്റും. സോ എന്റെ വരുന്ന വീഡിയോയ്ക്കകത്ത് ഞാൻ ആക്ച്വലി അത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും, എങ്ങനെയാണ് നമ്മൾ ലഡു ഉണ്ടാക്കുന്നതും എങ്ങനെയാണ് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റാവുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അടുത്ത വരുന്ന വീഡിയോസിലൊക്കെ ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും. ലാസ്റ്റ് ആയിട്ട് കുറച്ച് പൊടിക്കൈകൾ ഞാൻ പറയുമെന്ന് പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിശപ്പ് കൂട്ടാൻ വേണ്ടി. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. വിശപ്പ് കൂട്ടുന്നതിനകത്ത് ആദ്യം തന്നെ നമുക്ക് പഴുത്ത പ്ലംസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതിനകത്ത് കുറച്ച് ഉലുവ പൊടിച്ചോ അല്ലെങ്കിൽ മിൻ ലീവ്സ് അരച്ചോ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വിശപ്പ് കൂട്ടും. പാൽക്കാലം നമ്മൾ ജനിച്ച കുഞ്ഞുങ്ങൾ കൊടുത്ത് മുതിർന്ന ആൾക്കാർക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും അതുകൊണ്ടും വിശപ്പ് കൂടുകയും ചെയ്യും. പീനട്സ് അല്ലെ കപ്പലിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടും അവർക്ക് വിശപ്പ് കൂടും. പക്ഷെ ചില കുഞ്ഞുങ്ങൾക്ക് അത് അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നതായിരിക്കും, ഡ്രസ് ചെയ്യല്ല, അത് നമ്മൾ വെള്ളത്തിനകത്ത് കുറച്ച് ബോയിൽ ചെയ്ത് അത് കൊടുത്താലും കുഞ്ഞുങ്ങൾക്ക് ആക്ച്വലി വിശപ്പ് കൂടുകയും ചെയ്യും. കറുത്ത ഉണക്ക മുന്തിരി തലേ ദിവസം രാത്രി നമ്മൾ ചൂടുവെള്ളം ചിലിട്ടുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അതിന്റെ നീര് മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ഗ്യാസ് കൊണ്ടുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്കുള്ള വിശപ്പില്ലായ്മ അത് മാറിക്കിട്ടും. ലെമൺ ലൈം ഈ സാധനം നമ്മൾ ആക്ച്വലി കുറച്ച് ഉപ്പിട്ട് കുഞ്ഞുങ്ങൾക്ക് ആക്ച്വലി കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ടും അവർക്ക് വിശപ്പ് കൂടുകയും ചെയ്യും. സോ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി തോന്നിയെന്ന്. നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, സോ ദാറ്റ് അവർക്ക് ഉപയോഗപ്പെടാൻ വേണ്ടി. ഈ ചാനലിൻ്റെ അടുത്ത് തന്നെ ബെൽ ബട്ടൺ ഐക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഇൻബോക്സിൽ വരുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഞാൻ ശുഭദിനം നേരുന്നു. ബൈ ബൈ.